കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഈ പ്രോഗ്രാം കാണുന്ന താങ്കൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ പ്രേമികൾക്കും ഏവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ സു സ്വാഗതം ചതയ നക്ഷത്രം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രം സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും ആരെയും ഉപദ്രവിക്കാത്തതും ആയിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ചതയ നക്ഷത്രം എന്ന് വേണം പറയാൻ ആദർശങ്ങളെ മുടുകി മുറുകി പിടിക്കുകയും ഔദാര്യശീലമുള്ള സ്വഭാവത്തിലുമുള്ള നക്ഷത്രക്കാരാണ് ചതയം ഏത് വിഷയത്തിലും തലയിടാലും ഏത് രീതിയിലുള്ള മോശമായ മാർഗം സ്വീകരിച്ചാലും അല്ലെ ഒരു കള്ളമാണേലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും കണ്ടുപിടിക്ക പിടിക്കാൻ പറ്റാത്ത വിധത്തിലാക്കി എടുക്കാനോ വാക് സാമർഥ്യവുമുള്ളതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ചതയം നക്ഷത്രം ഔദാര്യശീലവും അതുപോലെ സാഹസിക കർമ്മങ്ങളിൽ ഏർപ്പെടാൻ ഏത് രീതിയിലും അവർ തയ്യാറാണ് പക്ഷേ അവസാനം ഒരു കുരുക്കുമായിട്ട് തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയപ്പെടുക ശത്രുക്കളെ സൃഷ്ടിക്കാൻ ഇവരെ കവിഞ്ഞു മറ്റൊരു നക്ഷത്രക്കാരില്ലെന്നാണ് പറയുന്നത് ഏത് രീതിയിൽ ശത്രുക്കളെ സൃഷ്ടിക്കുകയും ആ ശത്രുത മുന്നോട്ട് പോയി അവർക്ക് തന്നെ അപവാദങ്ങൾ ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കുകയും കൂടെ നിൽക്കുന്നവർ പോലും അവരെ ചില സമയങ്ങളിൽ എന്തെങ്കിലും കാര്യഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവരെ ഗൗനിക്കാതെ വിടുക ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഈ ചതയം നക്ഷത്രം എന്ന് പറയുന്നത് അവരുടെ പാരമ്പര്യത്തെ ബലപ്പെടുത്തി കർമ്മങ്ങൾ ചെയ്ത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ഒരവസ്ഥാന്തരം കൂടുതലാണ് ചതയനക്ഷത്രക്കാർ പിതാവിനേക്കാൾ മാതൃബന്ധങ്ങളായിരിക്കും ചതയം നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ പിതാവിന്റെ സഹായത്തേക്കാൾ മാതാവിന്റെ സഹായമായിരിക്കും ഇവർക്ക് എപ്പോഴും ജീവിതകാലം തുണയായിട്ടിരിക്കുന്നതെന്നും വേണം പറയാനായിട്ട് ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഏത് രീതിയിലും അവർ അത് വിജയിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന ഒരു നക്ഷത്രം കൂടാണ് ചതയ നക്ഷത്രം ഇവരുടെ പ്രതികൂല നക്ഷത്രം ഉത്രട്ടാദി അശ്വതി കാർത്തിക ഉത്രം മുക്കാൽ അത്തഞ്ചിത്ര ആദ്യ പകുതി ഈ നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളായതുകൊണ്ട് ഒരു പ്രവർത്തനങ്ങൾക്കോ ഒരു കൂട്ടു ബിസിനസ്സുകൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഈ നക്ഷത്രവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസ്സയവുമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ